നഗരമാ സൂക്ഷിക്കണം. ഇത് വീടൊന്നുമല്ല, കൊട്ടാരം. ആരാ? ഞാനാ. ഞാനോ? ആ, ഇവിടുത്തെ സാറ് കത്തയച്ചിട്ട് വന്നതാ. നമസ്കാരം. കത്തവിടെ? കത്ത് ആയിരുന്നു. യെസ്, വരാൻ പറഞ്ഞ് കത്തയച്ചിരുന്നു. എന്താ പേര്? ഉൽപ്പലാക്ഷ മാർക്കണ്ഡയൻ. പാലക്കാട് അല്ലേ? അതെ. ഏതുവരെ പഠിച്ചു? 5ാം ക്ലാസ്. ആഹാ. വലിയ പഠിപ്പിനൊക്കെ പോയാ ഭയങ്കര പ്രശ്ന, അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിന്നാ മതിയെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ എന്ന് പറയുമ്പോ വളർത്തച്ഛൻ. ഓ, എന്തൊക്കെ പണി അറിയാം? ഇന്നൊന്നുമില്ല, എന്തും ചെയ്യും. എനിക്ക് വേണ്ടത് ഓൾ ഇൻ ഓൾ ആയിട്ട് ഒരാളെയാ. അത്യാവശ്യം ബാങ്കിൽ പോക്ക്, എന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. സമ്മതാണോ? സമ്മത. ആഹാരം സമയാസമയങ്ങളിൽ ഹോട്ടലുകാരോട് എത്തിക്കും. വെജിറ്റേറിയൻ മാത്രമേ ഉണ്ടാവൂ. മത്സ്യമാംസാദികൾ ഇതിനകത്ത് കയറ്റാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമാണ്. രാവിലെ ഒരു സ്ത്രീ വന്ന് വീട് മുഴുവൻ വൃത്തിയാക്കും. പിന്നെ ഒരു വിസിറ്റർ എന്ന് പറയാൻ ഡോക്ടർ കോശി, അയാൾ എന്റെ പേഴ്സണൽ ഡോക്ടറാണ്, അത്രേ ഉള്ളൂ. അല്ല, എന്താ പേര് പറഞ്ഞേ? മാർക്കണ്ഡയൻ. നിങ്ങൾ എന്താ ശമ്പളം പ്രതീക്ഷിക്കുന്നേ? ഒരു മാസം 15 രൂപയായാലോ? എടോ, 15,000 രൂപ തുടക്കത്തിൽ അത്രേ തരാൻ പറ്റുള്ളൂ. പിന്നെ തന്റെ പെർഫോമൻസ് കണ്ടിട്ട് എന്താന്നാ വെച്ചാ കൂട്ടിത്തരാം. മതി. ഓൾറൈറ്റ്. ആ, കിടപ്പ് ഉറക്കം ഒക്കെ മോളത്തെ മുറിയിലെ. എ സി കേടായി കിടക്കുക, 2 ദിവസത്തിനോട് നന്നാക്കി തരാം. പിന്നെ എ സി ശരിയായി വന്നാൽ ജനലിന്റെ കുറ്റി ഒന്നും ഇടാൻ മറക്കരുത്. അതെനിക്കറിയാം. എ സി ഇട്ട് വാതിലും ജനലും തുറന്നിട്ടാ തണുത്ത് വിറങ്ങലിച്ച് ആള് വടിയായി പോവും. അതെനിക്കറിയാം. ഉള്ള സൗകര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോണം. എന്താ പിന്നെ, ഇപ്പൊ തന്നെ ചാർജ് എടുത്തു? എടോ, ഇപ്പൊ തന്നെ പണി തുടങ്ങിക്കോളാൻ. ഉൽപ്പലാക്ഷ, ദേ ആ ഷെൽഫിന്ന് ആ പച്ച കുപ്പിയും 2 ഗ്ലാസും ഇങ്ങ് എടുത്തു. അത് തന്നെയാട്ടെ ആദ്യത്തെ പണി. ചെല ആ പച്ചക്കുപ്പി ആ താഴെ ഇരിക്കണത്. ഇരിക്കടോ, ഞാനിവിടെ നിന്നോളാം. എടോ, ഇരിക്കാൻ വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണോ? എടോ, ഞാൻ വെള്ളം ഒഴിക്കാറില്ല, തനിക്ക് വെള്ളം ഒഴിക്കണോന്ന്. ഞാൻ കഴിക്കാറില്ല. കഴിക്കാറില്ല, കൊള്ളാലോ. എന്നാ പിന്നെ ഇന്നായിക്കോട്ടെ തുടക്കം. ഇനി കുറെ കാലം നമ്മൾ ഒരുമിച്ച് ജീവിക്കാനുള്ള അല്ലേ, അതിന്റെ സന്തോഷത്തിന്. എന്നാ പിടി. എടാ, പിടിക്കാൻ. ചിയേഴ്സ്. ചിയേഴ്സ്. അതെയാട്ടാ, വീണുപോയ സാറെന്നെ വൈകടിയരുത്. എന്തോന്ന്? കൈവെടിയരുത്. എവിടെങ്കിലും എടുത്തു പിടിച്ച് കിടത്തിയേക്കണം. ഒന്നും സംഭവിക്കില്ലടോ, ഇത് വിദേശിയാ. ആന്നോ? എന്നാ ഇങ്ങത്താ. എന്നാ പിടിപ്പിച്ചോ, കത്തി അങ്ങ് കയറട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? വിദേശി അടിപൊളിയാ. അതാണ് ഇവന്റെ ഒരു മെച്ചം. മൊത്തത്തിലൊരു ഉന്മേഷം.
ടെൻഷൻ അല്ല അങ്ങ് പോവും, മനസ്സിലുള്ളതെല്ലാം പുറത്തേക്ക് എന്താ ശരിയല്ലേ? ഉള്ളത് ഉള്ളത് മനസ്സിനുള്ളിൽ എന്തൊക്കെയോ പുറത്തേക്ക് വരുന്നത് പോലെ. അതിനി വാള് വെക്കാനാണോ? ഏയ്, തൊട്ട് വെക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഉണ്ടല്ലോ. എന്തോന്ന്? എന്റെ കയ്യിലുണ്ട് പൽപ്പൊടി. ഒരു പുകച്ചിൽ കിട്ടും, ലേശേ ഉള്ളു. സാർ തൊട്ടോ, ഞാൻ വേറെ വാങ്ങിച്ചോളാം. ഏഹേ, എനിക്കിതൊന്നും വേണ്ട. ആ വേണ്ടെങ്കി വേണ്ട. സാറിന്റെ കപ്പാസിറ്റി എങ്ങനെ? ചെറിയ ഒരു ഫിറ്റ് ഉണ്ട് കിടമതി സാറിന്. സാരമില്ല, ഞാൻ ഒരെണ്ണം കൂടി തരാം. അതുകൊണ്ടങ്ങ് കിണ്ടിയാക്കി കൊണം. പിന്നെ ഒരു തുള്ളി ഞാൻ തരത്തില്ല. വലിച്ചു, ഒറ്റ വലിക്ക് അങ്ങ് വലിച്ചു. എനിക്ക് അതിശയ, ഒറ്റയ്ക്ക് ഇത്രയും വലിയ ഭാർഗവി നിലയം പോലത്തെ കൊട്ടാരത്തിൽ പേടിയാവില്ലേ സാറിന്? എന്നാ ഇനി പേടിക്കണ്ട, ഞാനുണ്ട്. മാടനും മറുതെ യക്ഷിയൊന്നും എന്നോട് കളിക്കത്തില്ല. എന്നോട് കളി? എന്റെ പൊന്ന് സാറേ, സാറിന്റെ കൂടെ ഇവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞ എനിക്ക് സ്വപ്നം കാണുന്ന പോലെ ഉണ്ട്. സ്വപ്നല്ല ഇത്, യാഥാർത്ഥ്യം. മാർക്കണ്ടയാ? മാർക്കണ്ടയെന്നോ? അവനങ്ങ് ചാണകക്കുഴിയില്ലല്ലേ. അവന് സാറിനറിയോ? പറ്റിച്ച്. ഒരു സത്യം പറയട്ടെ, ഒരു കള്ളം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഉൽപലാക്ഷ മാർക്കണ്ടയ ഞാനല്ല, സാറിന് ഞാൻ പറ്റിച്ചതാ. ഞാൻ കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ. മറ്റവന്റെ ചെങ്ങാതിയാ, അവനാ സാറിന് കത്തയച്ചത്. ഞാൻ ആൾമാറാട്ടം നടത്തി വന്നതാ. ലോകത്താദ്യമായിട്ട് ഒരാളെ പറ്റിച്ചത് ഞാൻ സാറിനെ. എന്ന് വെച്ച് സാറ് വിഷമിക്കണ്ട, സാറിന്റെ കാര്യം ഞാനേറ്റ്. സാറിന്റെ കാര്യം ഞാനേറ്റ്. ഒരെണ്ണം കൂടി ഒഴിക്കാനാണോ? എഴുതേക്കണ. ഓ, കാല് കുഴയുന്നുണ്ടോ എന്നറിയാനാ? ദാ നോക്ക്, ശരിയല്ലേ? എടാ ഇറങ്ങിപ്പോവാൻ. കളിത്തോക്ക് കാണിച്ച് തമാസാക്കല്ലേ? താൻ എന്തോന്നാണോ കരുതിയേ? കാലിന് സുഖമില്ലാത്ത ഒറ്റത്തടിയനായ എന്നെ കബളിപ്പിച്ച് എന്റെ സ്വത്തെല്ലാം തട്ടിയെടുക്കാമെന്നോ? എടാ, നിന്നെ പോലെയുള്ള തെമ്മാടികളെയും ഫ്രോഡുകളെയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. 5 ചില്ലിക്കാശിന് വേണ്ടി കൊല ചെയ്യാൻ മടിക്കാത്ത മൃഗങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടാടാ ഞാൻ ഇത് കരുതിയിരിക്കുന്നത്. Now you get lost. എടാ ഇറങ്ങി പോലെ പോകാം. ഔട്ട്. ഒന്ന് നിന്നേ. 137-ാമത്തെ ആളാ താൻ. ഔട്ട്.